നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യസഭയിൽ സുരേഷ് ഗോപി നടത്തിയ ആറാട്ട് വീഡിയോ ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ശ്രദ്ധ നേടുകയും വൈറലാവുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ രാജ്യസഭയിൽ അദ്ദേഹം നൽകിയ ഒരു മറുപടി കൂടെ വൈറലാവുകയാണ് സുരേഷ് ഗോപിയോട് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ചോദിച്ച ചോദ്യവും അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ വൈറലാകുന്നത് വെങ്കയ്യ നായിഡുവിന്റെ ചോദ്യം സഭയിൽ ചിരിയുണർത്തി സുരേഷ് ഗോപിയോട് താടി കണ്ടിട്ട് മാസ്ക് ആണോ എന്നാണ് വെങ്കയ്യ നായിഡു ചോദിച്ചത് ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള തന്റെ പുതിയ ലുക്കാണ് എന്നാണ് സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകുകയും ചെയ്തത് വെങ്കയ്യ നായിഡുവിന് മറുപടി നൽകിയതിന് പിന്നാലെ താരം പ്രസംഗം തുടങ്ങി സംവിധായകൻ ജോഷിയും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന പാപ്പൻ എന്ന സിനിമയുടെ ലുക്കാണിപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത് ജോഷിയും സുരേഷ് ഗോപിയും ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ക്രൈം ത്രില്ലറാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാമത്തെ ചിത്രമാണ് പാപ്പൻ ലേലം വാഴുന്നോർ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഉൾപ്പെടെ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഇരുവരും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം വൈറലായിരുന്നു കേരളത്തിലെ ആദിവാസി ക്ഷേമം പ്രസ്താവനകളിൽ മാത്രം അല്ലെന്ന് ബ്രിട്ടാസ് എന്ന് സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞിരുന്നു യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ട്രൈബൽ കമ്മീഷനെ അയക്കണമെന്നും എം വ്യക്തമാക്കി താൻ നേരിട്ട് സന്ദർശിച്ച് മനസ്സിലാക്കിയ വസ്തുതകളാണ് രാജ്യസഭയിൽ ഉന്നയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇടമലക്കുടിയിലെയും വയനാട്ടിലെ കുളത്തൂർ ഉൾപ്പെടെയുള്ള ഗോത്രമേഖലയിലെയും കോളനികളിൽ സന്ദർശനം നടത്തി അവിടെ കണ്ടതുമായ യാഥാർത്ഥ്യങ്ങൾ സുരേഷ് ഗോപി സഭയിൽ പറഞ്ഞു ഇതുമായിട്ടുള്ള യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ട്രൈബൽ കമ്മീഷനെ അയക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾക്ക് വിരാമമിട്ടത് വയനാട് പുൽപ്പള്ളിയിലെ കുളത്തൂർ കോളനിയിലും സമീപത്തുള്ള നാല് കോളനികളിലും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും നാട്ടുകാരും ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ എത്തിയ സമയം അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കോളനിക്കാരുടെ പരാതി കേട്ടപ്പോൾ താൻ സ്വന്തം പോക്കറ്റിൽ നിന്ന പണം മുടക്കി പമ്പും മോട്ടറും ഉൾപ്പെടെ വാങ്ങി നൽകി അവിടുത്തെ കുടിവെള്ള വിതരണ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പമ്പ് വരെ താൻ വാങ്ങി നൽകേണ്ടി വന്നു ഒടുവിൽ രാത്രി നൂറ്റി ഇരുപത് കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി സ്വന്തം പോക്കറ്റിൽ നിന്ന് അറുപത്തി രൂപ മുടക്കി ടു എച്ച് പിയുടെ രണ്ട് മോട്ടറും അനുബന്ധ സാമഗ്രികളും വാങ്ങി നൽകി അദ്ദേഹം സുരേഷ് ഗോപി വൈകുന്നേരത്തോടെ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം ആദിവാസി കോളനികളിലെ സത്യാവസ്ഥ രാജ്യസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പന്ത്രണ്ട് വർഷം മുൻപ് സംസ്ഥാന സർക്കാർ പുനരധിവസിപ്പിച്ചുവെന്ന അവകാശപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുടിലുകളിലാണ് താമസിക്കുന്നത് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത സ്ഥിതിയാണ് ഈ കുടിലുകളിലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കേരളത്തിലെ ആദിവാസികളുടേത് ശോചനീയമായ അവസ്ഥയാണെന്നും അങ്ങേയറ്റം സങ്കടകരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരമാണ് വൈദ്യുതി എത്തിച്ചത് സമ്പൂർണ വൈദ്യുതീകരണം നടത്തുന്ന രാജ്യത്തെ അവസാന ഗ്രാമമായിരുന്നു ഇടമലക്കുടി പക്ഷേ ഇവിടുത്തെ ആദ്യ വീട് മുതൽ അവസാന വീട് വരെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ് അവർ അത് ചെയ്തോ ഇല്ലയോ എന്നാണ് തന്റെ ചോദ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തന്റെ രാജ്യസഭാ രാജ്യസഭാംഗത്വ കാലാവധി കഴിഞ്ഞാലും താൻ ഉന്നയിച്ച വസ്തുതകൾ തെറ്റാണെങ്കിൽ തന്റെ സുഹൃത്തും ഇടതു പ്രതിനിധിയുമായ ബ്രിട്ടാസിന് അത് സഭയിൽ സ്ഥാപിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു